ഹായ് സുഹൃത്തുക്കളെ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2017 ഓഗസ്റ്റിൽ നടത്തിയ കേറ്ററ്റ് കാറ്റഗറി 1-ന്റെ ചില ചോദ്യ പേപ്പറുകൾ നമുക്ക് ഇന്ന് പരിശോധിക്കാം. കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, അതിൻ്റെ തുടർച്ചയാണ് ഈ ഒരു ഡിസ്കഷൻ. അതിലെ 68-ാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ശാസ്ത്രാധ്യാപികയുടെ ടീച്ചിങ് മാനുവലിലെ ഒരു ഭാഗം താഴ്ത്തി കൊടുത്തിരിക്കുന്നു, ഇത് സൂചിപ്പിക്കുന്നത്. ഒരു ശാസ്ത്രാധ്യാപിക അവരുടെ ടീച്ചിങ് മാനുവലിൽ ചില കുറിപ്പുകൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉപകരണങ്ങൾ നന്നാക്കുന്നത് സംബന്ധിച്ച് SRG, ഹെഡ്മാസ്റ്റർ എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അപ്പോൾ അവിടെ ലാബിൻ്റെയൊക്കെ ഉപകരണങ്ങൾ നന്നാക്കുന്നത് സംബന്ധിച്ച് SRG, ഹെഡ്മാസ്റ്റർ എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, അത് പരിഹരിക്കുവാനായിട്ട്. അടുത്ത ക്ലാസ്സിൽ കാഴ്ചക്കുറവുള്ള കുട്ടിക്ക് പ്രത്യേക പഠനോപകരണം നിർമ്മിക്കണം. സാധാരണ പഠനോപകരണം പോരാ, കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി അഡാപ്റ്റ് ചെയ്ത ചില പഠനോപകരണങ്ങൾ നിർമ്മിക്കണം എന്ന് ടീച്ചർ അവിടെ കുറിച്ചിരിക്കുന്നു. 7 കുട്ടികൾ പരീക്ഷണം ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ ചെയ്തില്ല. ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെങ്കിൽ പരീക്ഷണത്തിന് ശേഷമാണ് ടീച്ചർ കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നു, 7 കുട്ടികൾ പരീക്ഷണം ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ ചെയ്തിട്ടില്ല. ഇത് എന്താണ് എന്നുള്ളതാണ്, ഈ കുറിപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. പ്രക്രിയ പേജ്, നമുക്കറിയാം ടീച്ചിങ് മാനുവലിൽ പ്രക്രിയ പേജും അതുപോലെ തന്നെ പ്രതികരണ പേജും ഉണ്ട്. പ്രക്രിയ പേജിലാണ് ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രക്രിയ പേജ് അല്ല. വിലയിരുത്തൽ പേജ്, അപ്പോൾ കുട്ടിയെ നിരന്തര വിലയിരുത്തൽ വിധേയമാക്കി കഴിയുമ്പോൾ ആ കുട്ടിയെക്കുറിച്ചുള്ള ചില വിലയിരുത്തലുകൾ നമ്മൾ പ്രതികരണ പേജിൽ എഴുതാറുണ്ട്, ഇത് അതുമല്ല. പ്രാഥമിക വിവരങ്ങൾ, ചില വിവരങ്ങൾ ടീച്ചിങ് മാനുവൽ എഴുതുകയാണോ അതോ പ്രതിഫലനാത്മക കുറിപ്പാണോ? തീർച്ചയായിട്ടും നമുക്ക് ഈ ഓപ്ഷനിലെ പ്രതിഫലനാത്മക കുറിപ്പാണ്. ടീച്ചറിന് ചില ബോധ്യങ്ങൾ വന്നിട്ടുണ്ട് ആ പരീക്ഷണം നടത്തിയതിന് ശേഷം. കുട്ടികളുടെ ആ പരീക്ഷണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞപ്പോൾ 7 കുട്ടികളെ പരീക്ഷണം ചെയ്ത് അവർ പ്രതീക്ഷിച്ച രീതിയിൽ ചെയ്തില്ല എന്നൊക്കെയുള്ളത് അവരുടെ റിഫ്ലക്റ്റീവ് നോട്ടാണത്, പ്രതിഫലനാത്മക കുറിപ്പാണ്. ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശാസ്ത്ര പഠനത്തിൽ പദങ്ങൾ, വസ്തുതകൾ, ആശയങ്ങൾ, തത്വങ്ങൾ, നിയമ സിദ്ധാന്തങ്ങൾ എന്നിവ കൃത്യപ്പെടുത്തുന്നതിലും അവതരിപ്പിക്കുന്നതിലും ഒരു കുട്ടി മികവ് പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഒരു മികച്ച കുട്ടി തന്നെയാണ് അതിൽ ശാസ്ത്ര പദങ്ങളും അതുപോലെ തന്നെ വസ്തുതകൾ, ആശയങ്ങൾ, തത്വങ്ങൾ, നിയമസംഹിതകൾ, നിയമതത്വങ്ങൾ, സിദ്ധാന്തങ്ങൾ ഇവയൊക്കെ കൃത്യപ്പെടുത്തുന്നതിലും അവതരിപ്പിക്കുന്നതിലും ഒരു കുട്ടി വളരെ മികവ് പുലർത്തുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മേഖലയിൽ ഉൾപ്പെടുത്തിയാണ് അത് വിലയിരുത്തുന്നത്? ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് പല വർഷങ്ങളിലും നമ്മൾ ആവർത്തിച്ച് വരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഈ കുട്ടിയെ വിലയിരുത്തേണ്ടത്? പ്രക്രിയാശേഷി മേഖലയാണോ, സർഗാത്മക മേഖലയാണോ, പ്രയോഗ മേഖലയാണോ, വൈജ്ഞാനിക മേഖലയാണോ? അപ്പോൾ അതാ നോക്കിയേ, എന്തൊക്കെയാണ്? വസ്തുതകൾ, ആശയങ്ങൾ, തത്വങ്ങൾ, നിയമ സിദ്ധാന്തങ്ങൾ ഇവ കൃത്യപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കൃത്യപ്പെടുത്തുന്നതിലും അവതരിപ്പിക്കുന്നതിലും നല്ല മികവാണ് കുട്ടി പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് മേഖലയാണത്? വൈജ്ഞാനിക മേഖല, കോഗ്നിറ്റീവ് ഡൊമൈൻ. അടുത്തൊരു ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. കാസ്റ്റയൺ, അതൊരു അലോയിയാണ് അല്ലേ, ലോഹസങ്കരമാണ് കാസ്റ്റയൺ. ഇവ ഏതൊക്കെ മൂലകങ്ങൾ ചേർന്നാണ് കാസ്റ്റയൺ ഉണ്ടാക്കിയിരിക്കുന്നത്? അയൺ, കാർബൺ, സിലിക്കൺ, അയൺ, സിങ്ക്, സിലിക്കൺ, അയൺ, കാർബൺ, ഫോസ്ഫറസ്, അയൺ, കാർബൺ, സിങ്ക്. തീർച്ചയായിട്ടും അയൺ, കാർബൺ, സിലിക്കൺ എന്ന 3 എലമെൻറ്റുകൾ, 3 മെറ്റലുകൾ ചേർത്തുള്ള ഒരു ലോഹസങ്കരമാണ് അലോയിയാണ് കാസ്റ്റയൺ എന്ന പേരിൽ അറിയപ്പെടുക. അടുത്തൊരു ചോദ്യം, സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് ZBNF, സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന ചെലവ് കുറഞ്ഞ ഒരു കൃഷിരീതിയാണ്. സീറോ ബഡ്ജറ്റ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം സീറോ ബഡ്ജറ്റ്, ബഡ്ജറ്റ് വളരെ പരിമിതപ്പെടുത്തി ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു കൃഷിരീതിയാണ് ZBNF എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഉപജ്ഞാതാവ്, ഈ കൃഷിരീതിയെ ആവിഷ്കരിച്ചത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ, സുഭാഷ് പലേക്കർ, മെതാപട്കർ, പൊക്കുടൻ. സുഭാഷ് പലേക്കറാണ് ഈ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്നറിയപ്പെടുന്ന ആ ഒരു സംവിധാനം അതിൻ്റെ ഉപജ്ഞാതാവ്. അടുത്തൊരു ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ക്രിയാപരികൽപ്പനയുടെ പ്രത്യേകത അല്ലാത്തതേത്?
പ്രത്യേകത അല്ല ചോദിച്ചിരിക്കുന്നത്, പ്രത്യേകത അല്ലാത്തത്. ഇവിടെ മൂന്ന് ഓപ്ഷനുകൾ പ്രത്യേകതയാണ്, ഒരെണ്ണം പ്രത്യേകത അല്ലാത്തതാണ്. ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. അധ്യാപനത്തിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളുമായി യുക്തിപരമായി ബന്ധപ്പെട്ടത്, അത് അതിൻ്റെ പ്രത്യേകത ആണ്. തീർച്ചയായിട്ടും ക്രിയാപരികൽപ്പനയുടെ പ്രത്യേകതയാണ് അധ്യാപനത്തിലൂടെ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെ യുക്തിപരമായി ബന്ധപ്പെടുക എന്ന് പറയുന്നത്. രണ്ടാമത്തത് ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ പരിശോധന വിധേയമാക്കാവുന്നതാണ്, അതും അതുമായി ബന്ധപ്പെട്ടതാണ്, അതിൻ്റെ പ്രത്യേകതയാണ്. മൂന്ന്, കൃത്യതയോടെയും അവ്യക്തതയില്ലാതെയും പ്രസ്താവിച്ചത്, തീർച്ചയായിട്ടും അത് ക്രിയാപരികൽപ്പനയുടെ ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, സാമാന്യവൽക്കരിക്കുവാൻ കഴിയുന്ന പ്രസ്താവന. ഒരു പ്രസ്താവനയെ അങ്ങനെ സാമാന്യവൽക്കരിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രപഠനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് അത് ക്രിയാപരികൽപ്പനയുടെ പ്രത്യേകത അല്ലാത്തത് എന്ന് പറയുന്നത് സാമാന്യവൽക്കരിക്കുവാൻ കഴിയുന്ന പ്രസ്താവന എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. ചില സസ്യങ്ങളും അവയുടെ ഗുണമേന്മയുള്ള വിത്തിനങ്ങളും സംബന്ധിച്ച വിവരങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയല്ലാത്തത്, തെറ്റായിട്ടുള്ളത് അല്ലെങ്കിൽ ശരിയല്ലാത്തത് ഏതാണെന്ന് നോക്കുക. ഇവിടെ നാലെണ്ണം കൊടുത്തിട്ടുണ്ട്. സസ്യം ഗുണമേന്മയുള്ള വിത്തിനങ്ങൾ, സസ്യം വഴുതനങ്ങ, വഴുതന എന്ന് പറയുന്ന ആ ഒരു ചെടി, അതിൻ്റെ ഗുണമേന്മയുള്ള ഒരു ഇനമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് സൗഭാഗ്യ എന്നാണ്. സൗഭാഗ്യ എന്ന് പറയുന്നത് അത് വഴുതനയുടെ ഒരു ഇനമല്ല, കുക്കുംബറിൻ്റെ ഇനമാണ്. കുക്കുംബറിൻ്റെ ഇനമാണ് സൗഭാഗ്യ. ഇവിടെ ബ്രാക്കറ്റിൽ നമ്മൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് പഠിക്കുവാനായിട്ട് കൊടുത്തിരിക്കുന്നു. സൗഭാഗ്യ കുക്കുംബർ വെറൈറ്റിയാണ്. മറ്റൊന്ന്, മുളക് ജ്വാലാമുഖി, ഓക്കെ ശരിയാണ്. മത്തൻ ഭാരത്, അതും തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. മത്തൻ ഇനമല്ല ഭാരത് എന്ന് പറയുന്നത്. ഭാരത് എന്ന് പറയുന്നത് ഒരു നെൽവിത്ത് ഇനമാണ്, റൈസിൻ്റെ വെറൈറ്റിയാണ് ഭാരത്. അപ്പോൾ അവിടെയും നമുക്ക് പഠിക്കുവാനായിട്ട് റൈസ് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ. പാവൽ പ്രിയങ്ക കറക്റ്റാണ്. വെണ്ട കിരൺ നല്ല ഇനം, അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് കിരൺ എന്നറിയപ്പെടുന്ന വെണ്ട ഇനം. അപ്പം ഇതിൽ രണ്ടെണ്ണം ശരിയാണ്, രണ്ടെണ്ണം തെറ്റാണ്. മത്തൻ സി എന്നുള്ള ഓപ്ഷനും എ എന്ന് പറയുന്ന വഴുതനയുടെ ഓപ്ഷനുമാണ് തെറ്റ്. അപ്പം എയും ബിയുമാണ് അതിനകത്തെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ഒരു ചോദ്യം, ദ്രവ്യങ്ങളുടെ ഏത് പ്രത്യേകതയാണ് അതിൻ്റെ പിണ്ഡവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത്? ആ ഏതൊരു ദ്രവ്യത്തിൻ്റെയും പിണ്ഡവും അതുപോലെ തന്നെ വ്യാപ്തവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത് അത് സാന്ദ്രതയാണ്. ആ ഏതൊരു വസ്തുവിൻ്റെയും പിണ്ഡവും അതുപോലെ തന്നെ അതിൻ്റെ വ്യാപ്തവും തമ്മിലുള്ള ബന്ധം അതിനെ സൂചിപ്പിക്കുന്നത് സാന്ദ്രത കൊണ്ടാണ്. സാന്ദ്രതയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഓപ്ഷൻ. തൂക്കം, ഭാരം, ഭൂഗുരുത്വം, സംയോജകത, അതൊന്നും തന്നെ ഉത്തരമായി വരില്ല. അത് സാന്ദ്രതയാണ് ആ വ്യാപ്തവും പിണ്ഡവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നത്. അടുത്ത ഒരു ചോദ്യം, യൂണിറ്റ് ഫ്രെയിമുമായി യോജിക്കാത്ത പ്രസ്താവനകൾ ഏതൊക്കെ? അപ്പോൾ ഒന്നിലധികം പ്രസ്താവനകൾ കണ്ടേക്കാം. അപ്പോൾ യൂണിറ്റ് ഫ്രെയിമുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന, അതും ഓർത്തിരിക്കുക, അത് ബന്ധമുള്ളതല്ല, ബന്ധപ്പെടാത്ത പ്രസ്താവന. ഒന്ന്, പഠന നേട്ടങ്ങൾ ആർജിക്കുന്നതിനാവശ്യമായ ശാസ്ത്ര ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഠന നേട്ടങ്ങൾ ആർജിക്കുന്നതിനാവശ്യമായ ശാസ്ത്ര ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. ക്രിയാശേഷികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, തീർച്ചയായിട്ടും അതും അനുയോജ്യമായിട്ടുള്ളൊരു പ്രസ്താവന തന്നെയാണ്. വിവിധ വിലയിരുത്തൽ സാധ്യതകൾ വിശദമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വിവിധ വിലയിരുത്തൽ സാധ്യതകൾ വിശദമായി നിർദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ യൂണിറ്റ് ഫ്രെയിമുമായി യോജിക്കുന്ന ഒരു ആശയമല്ല. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷന് അത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഓരോ യൂണിറ്റിലെയും പഠന നേട്ടങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. യൂണിറ്റ് ഫ്രെയിമുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഓരോ യൂണിറ്റിലെയും പഠന നേട്ടങ്ങൾ പ്രസ്താവിക്കുക, ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. പഠന നേട്ടവുമായി ബന്ധപ്പെട്ട പരിഹാര പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പഠന നേട്ടങ്ങൾ എന്താണെന്ന് കൊടുത്തിട്ട് അവിടെ തന്നെ എന്തുകൂടെ കൊടുത്തിരിക്കുക, പരിഹാര ബോധനത്തിന് വേണ്ടി പരിഹാര പ്രവർത്തനങ്ങൾ. തീർച്ചയായിട്ടും അങ്ങനെയല്ല, അപ്പോൾ ടീച്ചറാണത് നിശ്ചയിക്കുന്നത്. പരിഹാര പ്രവർത്തനങ്ങൾ ആ കുട്ടിയുടെ ലെവൽ അനുസരിച്ച് ഏത് പഠന പരിഹാര പ്രവർത്തനം കൊടുക്കണം എന്നുള്ള ടീച്ചറാണത് തീരുമാനിക്കുന്നത്. അപ്പോൾ പഠന നേട്ടം കൊടുത്തിട്ട് ഉടൻ തന്നെ എന്തും കൊടുക്കാൻ പാടില്ല. അവിടെ പരിഹാര ബോധനം, നമ്മുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവിടെ ഏതാണോ പഠന നേട്ടം, ആ പഠന നേട്ടം കുട്ടിയിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് പഠന പ്രവർത്തനങ്ങൾ നൽകുന്നത്. അപ്പോൾ അവിടെയല്ല അവിടെ പരിഹാര പ്രവർത്തനങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ വിലയിരുത്തലിന് ശേഷം,
നമ്മുടെ നിരന്തര വിലയിരുത്തലുണ്ട്. വിലയിരുത്തലിന് ശേഷമാണ് കുട്ടി അത് പിന്നോക്കം നിൽക്കുന്നുവെങ്കിൽ അവിടെയാണ് ടീച്ചർ അവിടെ പരിഹാര പ്രവർത്തനങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെയും അഞ്ചാമത്തെയും ഓപ്ഷൻ ശരിയായിട്ടുള്ള പ്രസ്താവന അല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ഒരു ചോദ്യം, C12H22O11 നമുക്കറിയാം പഞ്ചസാര, പഞ്ചസാരയുടെ കെമിക്കൽ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. എത്ര തന്മാത്രകളാണ് കൊടുത്തിരിക്കുന്നത്? രണ്ട് തന്മാത്ര, അതാണല്ലോ ഈ രണ്ട് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 2C12H22O11 ഇതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആറ്റങ്ങളുടെ എണ്ണം നമ്മൾ ആ പഞ്ചസാര തന്മാത്ര എടുക്കുക, ഒരു തന്മാത്ര എടുക്കുക, അതിനകത്ത് എത്ര കാർബണാണ് അടങ്ങിയിരിക്കുന്നത്, അതിൻ്റെ വലത്ത് വശത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 12 കാർബൺ ആറ്റവും 22 ഹൈഡ്രജൻ ആറ്റവും 11 ഓക്സിജൻ ആറ്റവുമാണ് ഒരു പഞ്ചസാര തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു പഞ്ചസാര തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ഇതങ്ങ് കൂട്ടിയാൽ മതിയാകും അല്ലേ. അപ്പോൾ 22 ഉം 11 ഉം എത്രയാണ്? 33. 33 ഉം 12 ഉം 33 ഉം 12 ഉടെ 45, അത് ഒരു തന്മാത്രയിലാണ്. എന്നാൽ തന്മാത്രകളുടെ എണ്ണം സൂചിപ്പിക്കുന്ന ആ ഒരു നമ്പർ എഴുതുന്നത് എവിടെയാണ്? തുടക്കത്തിൽ നോക്കുക. അപ്പോൾ ഇവിടെ എത്ര തന്മാത്രയാണ്? രണ്ട് തന്മാത്രയാണ്. ഒരു തന്മാത്ര പഞ്ചസാരയിൽ 45 ആണെങ്കിൽ, രണ്ട് തന്മാത്രയാണെങ്കിൽ എത്രയാണ്? 45 × 2 അല്ലേ, അല്ലെങ്കിൽ 45 × 45 90. ഓക്കെ, ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓർത്തിരിക്കുക, തന്മാത്രകളുടെ എണ്ണം നോക്കുമ്പോൾ ആദ്യം നോക്കണം, ലെഫ്റ്റിൽ കൊടുക്കുക ആദ്യം. ഇതാണ് തന്മാത്ര, ഇവിടെ രണ്ട് തന്മാത്ര പഞ്ചസാര എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു തന്മാത്ര പഞ്ചസാരയിൽ ആകെ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ ഈ ആറ്റങ്ങളുടെ എണ്ണം കൂട്ടി നോക്കിയാൽ മതി, ഓരോ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും. അതിനുശേഷം 2 കൊണ്ട് ഗുണിക്കുക. അടുത്ത ഒരു ചോദ്യം, ഒരു ശാസ്ത്രാധ്യാപിക ഒരു യൂണിറ്റിൻ്റെ ബോധന ശാസ്ത്രപരമായ അപഗ്രഥനത്തിൽ വരച്ചു ചേർത്ത ഒരു ഫോമാറ്റാണിത്. ഇവിടെ ഒരു ഫോമാറ്റ് കൊടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ആശയം, പഠന പ്രവർത്തനം, സാമഗ്രികൾ, വിലയിരുത്തൽ സമയം. ആശയം, ഏതാശയമാണോ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഏത് പഠന പ്രവർത്തനമാണോ അതിൽ ആ ആശയം ഉൾക്കൊള്ളുവാൻ വേണ്ടി ടീച്ചർ അവിടെ ഒരുക്കുന്നത്, എന്തെല്ലാം സാമഗ്രികളാണ് ഈ പഠന പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ളത്, ഇനി വിലയിരുത്തൽ സമയം അത് എപ്പോഴാണ് വിലയിരുത്തുന്നത്, ആ വിലയിരുത്തൽ സമയം ഉൾപ്പെടെയുള്ളൊരു ഫോമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബോധനശാസ്ത്രത്തിൻ്റെ അപഗ്രഥനത്തിൽ വരച്ചു ചേർത്ത ഫോമാറ്റാണ് ഇത്. ഏതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫോമാറ്റ് ടീച്ചർ അവിടെ തയ്യാറാക്കിയിരിക്കുന്നത്? എന്തൊക്കെയാണ് അതിനകത്ത് ഓപ്ഷൻ നോക്കിയേ? 1, പ്രാഥമിക വിവരങ്ങൾ. ഒരു പ്രാഥമിക വിവരങ്ങൾ മാത്രമാണോ അവിടെ? കാരണം എന്താണ്? അവിടെ ഏറ്റവും അവസാനത്തെ കോളത്തിലേക്ക് പോകുമ്പോൾ വിലയിരുത്തൽ സമയം വരെ കൊടുത്തേക്കുകയാണ് അല്ലേ. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്തുവരെ പോയിട്ടുണ്ട്? വിലയിരുത്തൽ നടന്നിട്ടുണ്ട്. അപ്പോൾ പ്രാഥമിക വിവരങ്ങളല്ല. അതുപോലെ തന്നെ ആശയമേഖല, ആശയമേഖല മാത്രമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ കോളം വരേണ്ടതില്ല, അവിടെ വിലയിരുത്തൽ സമയം കൊടുക്കേണ്ടതില്ല. പഠന നേട്ടങ്ങളുടെ വിശകലനം, പഠന നേട്ടങ്ങൾ അതിൻ്റെ വിശകലനം മാത്രമാണോ ഈ ടേബിളിൽ എല്ലാ കോളങ്ങളും നോക്കുക. പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തൽ, അപ്പോൾ ഇവിടെ ആശയം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, സാമഗ്രികൾ അതിനാവശ്യമായ സാമഗ്രികളും അവിടെ വിലയിരുത്തൽ നടക്കുന്നുണ്ട് അല്ലേ, വിലയിരുത്തൽ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 4 ഏറ്റവും ശരിയായിട്ടുള്ള ഓപ്ഷൻ ഇത് തന്നെയാണ്. പഠന പ്രവർത്തനങ്ങൾ അതിനെ വിലയിരുത്തൽ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പഠന പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തലാണ് ഇതിൻ്റെ ഉത്തരം. അടുത്തൊരു ചോദ്യം, പാഠ്യപദ്ധതി വിനിമയം ചെയ്യുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും അനുവർത്തിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? ചില പ്രസ്താവനകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഈ വിനിമയം, പാഠ്യപദ്ധതി വിനിമയം നടക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും അനുവർത്തിക്കുന്നതാണ്. എന്താണ്? 1, പാഠാസൂത്രണത്തിലെ അനുരൂപീകരണം. എന്താണ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുരൂപീകരണം എന്ന് പറയുന്നത്? പാഠാസൂത്രണം ചെയ്യുമ്പോൾ അവിടെ ചില പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അവിടെ അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അനുരൂപീകരിക്കേണ്ടി വരും.
ക്ലാസ്സിൽ എല്ലാ കുട്ടികളെയും നമ്മൾ പരിഗണിക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയും നമ്മൾ പരിഗണിക്കണം. അപ്പോൾ അതാണ് പാഠാസൂത്രണത്തിലെ അനുരൂപീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തിഗത ആവശ്യാധിഷ്ഠിത ആസൂത്രണം ഓരോ കുട്ടികളെയും നമ്മൾ കാണേണ്ടതായിട്ട് വരും അല്ലേ. എല്ലാ കുട്ടികളെയും മികവിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ എല്ലാ കുട്ടികളെയും സമഗ്രമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾ ഏറ്റവും പിന്നോക്കാവസ്ഥയിലാണെങ്കിൽ ആ കുട്ടിയെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ആസൂത്രണം ടീച്ചർ മുൻകൂട്ടി നടത്തേണ്ടത് ആവശ്യമാണ്. IEDC റിസോഴ്സ് അധ്യാപകരുടെ സേവനം, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ അവർക്ക് വേണ്ടിയുള്ള അധ്യാപകരുണ്ട്, അവരെയാണ് എന്ത് വിളിക്കുക, റിസോഴ്സ് അധ്യാപകർ എന്ന് വിളിക്കുന്നത്. ആ അധ്യാപികയുടെ സേവനവും കൂടി നമ്മൾ തേടും. എവിടെയാണ് അധ്യാപികയുടെ സേവനം നമ്മൾ തേടേണ്ടത്? നമ്മളൊരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് റിസോഴ്സ് അധ്യാപകരുടെ ആ ഒരു സേവനം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. കാരണം എനിക്കൊരു പക്ഷേ എങ്ങനെയാണ് ഓരോ തലത്തിൽ IEDC അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ വിവിധ കാറ്റഗറികളിലുണ്ട്, വ്യത്യസ്തമായ അനുഭവങ്ങളും പ്രശ്നങ്ങളും ഉള്ള കുട്ടികളാണ്. ആ കുട്ടികളുടെ പ്രത്യേകത അനുസരിച്ച് എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഞാൻ ആസൂത്രണം ചെയ്യേണ്ടത്, എൻ്റെ പഠന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് അവിടെ റിസോഴ്സ് ടീച്ചറുമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും അത് ഏത് തരത്തിലുള്ള കുട്ടിയാണ് പരിഗണിക്കേണ്ടതെന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലായി. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ, അതാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ, ശാരീരികമായിട്ട് ചിലപ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കേൾവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിപരമായ പ്രശ്നങ്ങളുണ്ട് അല്ലേ. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത്തരം ആസൂത്രണങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അല്ലാതെ ഗണിതത്തിൽ മാത്രം പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ മികച്ച അഭിരുചിയും കഴിവുമുള്ള കുട്ടികൾക്ക്, പാഠ്യേതര പ്രവർത്തനങ്ങളിലെ പിന്നോക്കക്കാർക്ക് അതൊന്നുമല്ല, അവിടെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രസ്താവനകളാണ് മുകളിൽ കൊടുത്തിരുന്നത്. അടുത്ത ഒരു ചോദ്യം, താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? ഇവിടെ 4 ഓപ്ഷനുകൾ കൊടുത്തിരുന്നു. 1 മരച്ചീനി, 2 ക്യാരറ്റ്, 3 ബീട്രൂട്ട്, 4 ഉരുളക്കിഴങ്ങ്. ഒരു പ്രത്യേകത നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും, ഇവിടെ എല്ലാം തന്നെ ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ തക്കവണ്ണം അവിടെ അഡാപ്റ്റേഷൻ നടത്തിയിരിക്കുന്നതാണ് അല്ലേ. മരച്ചീനി അവിടെ ആഹാരം സംഭരിച്ച് വെച്ചിരിക്കുക അല്ലേ. അതുപോലെ തന്നെ ക്യാരറ്റിലും സസ്യം അവിടെ ആഹാരം സംഭരിച്ച് വെച്ചിരിക്കുന്നു. ബീട്രൂട്ടിലും അതുതന്നെയാണ്, ഉരുളക്കിഴങ്ങിലും അതിലാണ്. ഇത് 4 നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഭക്ഷണ പദാർത്ഥമായിട്ട്, ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പിന്നെ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ഓരോന്നെടുത്ത് നോക്കുക. മരച്ചീനി, ക്യാരറ്റ്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, ഇതിൽ 3 വേരാണ് അവിടെ മോഡിഫൈ ചെയ്തിരിക്കുന്നത് അല്ലേ. മരച്ചീനി അഡ്വൻറ്റീഷ്യസ് റൂട്ട്, ആ അഡ്വൻറ്റീഷ്യസ് റൂട്ടിലാണ് ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ക്യാരറ്റും ബീട്രൂട്ടിലും നമ്മൾ പഠിച്ചതാണ് ഏത് റൂട്ടാണ്? ടാപ്പ് റൂട്ടാണ്, തായ്വേരിലാണ് ഫുഡ് അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മരച്ചീനിയും ക്യാരറ്റ് ബീട്രൂട്ടിലും അവിടെ ആഹാരം സംഭരിച്ചിരിക്കുന്നത് വേരിലാണ്. എന്നാൽ ഉരുളക്കിഴങ്ങ് വേരലാണോ അവിടെ സംഭരണം നടക്കുന്നത്? ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ഏതിൻ്റെ മോഡിഫിക്കേഷനാണ്? സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷനാണ് അല്ലേ. ഏത് സ്റ്റെമ്മ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെം. അപ്പോൾ ഒരു ഭൂകാന്ഡമായിട്ട് വരുന്നതാണ് ഉരുളക്കിഴങ്ങ്. അപ്പോൾ അതിനകത്ത് ഗ്രൂപ്പിൽ പെടാത്തത് 4 ഓപ്ഷൻ ഉരുളക്കിഴങ്ങാണ്. അടുത്തൊരു ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമേത്? ഇപ്പോൾ ഇവിടെ ബാക്ടീരിയൽ രോഗങ്ങളും വൈറസ് രോഗങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഇതിലെ വൈറസ് രോഗം? 1 കൊടുത്തിരിക്കുന്നു വില്ലൻ ചുമ, അത് ഒരു ബാക്ടീരിയൽ അസുഖമാണ്, ബാക്ടീരിയയാണ് കാരണക്കാരായിട്ടുള്ളത്. നമ്മൾ അത്ര കേട്ടിട്ടില്ലാത്തവർക്ക് അവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഏത് ബാക്ടീരിയയാണെന്ന്. ബോർഡറ്റെല്ല പെർട്ടൂസിസ്, ബോർഡറ്റെല്ല പെറ്റൂസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് വില്ലൻ ചുമയ്ക്ക് കാരണമായിട്ടുള്ളത്. കുഷ്ഠം നമുക്കറിയാം, മൈക്കോ ബാക്ടീരിയം ലെപ്രേ അല്ലേ, ലെപ്രസി, ലെപ്രേ എന്നറിയപ്പെടുന്ന ബാക്ടീരിയ. മുണ്ടുനീര് ഒരു വൈറസ് രോഗമാണ്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം ഏതാണ്? മുണ്ടുനീര് വൈറസ് രോഗമാണ്. കോളറ നമുക്കറിയാം, അതൊരു ബാക്ടീരിയൽ രോഗമാണ്, വിബ്രിയോ കോളറ എന്നറിയപ്പെടുന്ന ബാക്ടീരിയ. അപ്പോൾ ഇതിൽ വില്ലൻ ചുമയും കുഷ്ഠവും കോളറയും ബാക്ടീരിയൽ രോഗമാണ്, വൈറൽ രോഗമായിട്ട് വരുന്നത് മുണ്ടുനീരാണ്. കടലുണ്ടി നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുള്ള ഒരു പ്രദേശമാണ്,
കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയെ ഒരു പരിസ്ഥിതി സംരക്ഷണ പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടലുണ്ടി എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് ഒരു ട്രെയിൻ അപകടത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് കടലുണ്ടി, കടലുണ്ടി പുഴ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ കടലുണ്ടിയെ ഒരു പരിസ്ഥിതി സംരക്ഷണ പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഈ പ്രദേശം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? സാങ്ച്വറി, നമുക്കറിയാം വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാങ്ച്വറി ആയിട്ടാണോ അതിനെ അറിയപ്പെടുന്നത്? ഒരിക്കലുമല്ല. ബയോസ്പിയർ, ജീവൻ നിലനിൽക്കുന്ന ഒരു പ്രത്യേക ഭൂപ്രദേശം, ബയോസ്പിയർ. അങ്ങനെയുള്ള അത്രയും വിശാലമായിട്ടുള്ള ഒരു സംഗതി വല്ലതുമാണോ ഈ കടലുണ്ടി എന്ന് പറയുന്ന ചെറിയ ഒരു പ്രദേശം? മറ്റൊന്ന് കമ്മ്യൂണിറ്റി റിസർവ്, അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. അങ്ങനെയുള്ള പ്രാദേശികമായ ചെറിയ ചില പ്രത്യേകതകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കൊണ്ട് രൂപപ്പെടുന്ന ഒരു ചെറിയ പ്രദേശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കമ്മ്യൂണിറ്റി റിസർവ് എന്ന പേരിൽ അറിയപ്പെടുക. നാഷണൽ പാർക്ക് അല്ല, ദേശീയ ഉദ്യാനത്തിൻ്റെ തലത്തിലേക്കൊന്നും ഉയരാറായിട്ടില്ല ഈ കടലുണ്ടി എന്ന് പറയുന്നത്. ചെറിയൊരു പ്രദേശമാണ്. അപ്പോൾ ഒരു പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചെറിയൊരു പ്രദേശം, ഒരുപക്ഷേ കണ്ടൽ കാടുകളുമായി ബന്ധപ്പെട്ട ചെറിയ പ്രദേശമായിരിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ടുള്ള ചെറിയ ഭൂപ്രദേശമാണെങ്കിൽ തന്നെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി റിസർവ് എന്ന പേരിൽ അറിയപ്പെടുക. കണ്ടൽ ചെടിയിൽ ശ്വസനം നടക്കുന്നത് ഡാഷ് വഴിയാണ്. കണ്ടൽ ചെടി നമുക്കറിയാം മാർഷി ലാൻഡ്സ്, ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന ചെടികളാണ്. ചതുപ്പ് നിലങ്ങളിലെ പ്രശ്നം എപ്പോഴും വെള്ളം ഇങ്ങനെ അവിടെ ധാരാളമായിട്ടുണ്ട്. സസ്യങ്ങളുടെ വേരുകളാണ് നമുക്കറിയാം ജലത്തെയൊക്കെ ആഗിരണം ചെയ്യുന്നത്. ജലത്തെ ആഗിരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ചെടികളുടെ വേരുകൾക്കെല്ലാം തന്നെ പ്രോപ്പറായിട്ടുള്ള ശരിയായിട്ടുള്ള എയറേഷൻ നടക്കണം. അപ്പോൾ വായു കടക്കുവാനായിട്ടുള്ള സംവിധാനവും കൂടി വേരുകളിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് വാട്ടർ ലോഗിങ് ആണ്, വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം. ഇപ്പോൾ വാഴ തന്നെ വെള്ളം കെട്ടി കയറിക്കഴിഞ്ഞെങ്കിൽ വെള്ളപ്പൊക്കം വന്ന് വെള്ളം കുറേ 10 ദിവസം വെള്ളം അവിടെ കെട്ടി നിന്നു കഴിഞ്ഞാൽ ഈ ചെടികളെല്ലാം കരിഞ്ഞു പോകും അല്ലേ. വെള്ളമില്ലാതെ കരിയെന്നല്ല, അഴുകിപ്പോകുക എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അവയുടെ വേരുകളെല്ലാം ചീഞ്ഞു പോകും. അപ്പോൾ അത് കപ്പയായാലും ശരി, ഏത് ചെടികളായാലും ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ടൽ ചെടികളുണ്ടല്ലോ വെള്ളത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന, അങ്ങനെയുള്ളവയ്ക്ക് പ്രത്യേകമായിട്ടുള്ള വേരുകളുണ്ട്. നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് റൂട്ട്സ് അല്ലേ, നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് ആയിട്ടുള്ള മുകളിലേക്ക് വളരുന്ന കുറ്റി പോലെ മുകളിലേക്ക് ഈ വേരുകൾ നിൽക്കും. നിമാറ്റോഫോർസ് എന്ന പേരിലാണ് അറിയപ്പെടുക. നിമാറ്റോഫോറുകൾ, അതിനകത്തുള്ള മൈന്യൂട്ടായിട്ടുള്ള ഓപ്പണിങ്ങുകളുണ്ട്. നിമാറ്റോഫോറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, നിമാറ്റോ തോട്ട്സ് എന്നറിയപ്പെടുന്ന ഓപ്പണിങ്ങുകൾ, ആ ഓപ്പണിങ്ങുകളിലൂടെ വായു സഞ്ചാരം നടക്കും. അവയാണ് ശ്വസന വേരുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചെടികൾക്ക് തീർച്ചയായിട്ടും വേരുകളിലൂടെ വായു പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം വേരുകളെ ശ്വസന വേരുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആസ്യാരന്ധ്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇലകളിൽ കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളെയാണ് ആസ്യാരന്ധ്രങ്ങൾ. ലെൻഡിസൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ഗ്രാസ്, പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളിൽ കാണപ്പെടുന്ന, ഇലകളിലോ സ്റ്റെമ്മിലോ ഒക്കെ കാണപ്പെടുന്ന, തണ്ടിലോ ഒക്കെ കാണപ്പെടുന്ന ചെറിയ ഓപ്പണിങ്ങുകളെയാണ് ലെൻഡിസൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്വസന നാളികകൾ, അത് ജന്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ശ്വസന വേരുകൾ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഉത്തരം. അടുത്തൊരു ചോദ്യം, ഏറ്റവും ഉയർന്ന ദ്രവണാങ്കങ്ങളുള്ള ലോഹം മർക്കുറിയാണോ ഇറിഡിയമാണോ ടങ്സ്റ്റൺ ആണോ എർണിയമാണോ? തീർച്ചയായിട്ടും ടങ്സ്റ്റൺ ആണ്. നമുക്കറിയാം നമ്മുടെ ബൾബുകളിലൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ഫിലമെൻ്റുകൾ ഉയർന്ന ഊഷ്മാവിൽ അവിടെ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി അവിടെ ടങ്സ്റ്റൺ ഫിലമെൻ്റുകളാണ് ബൾബുകളിൽ ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? ഉയർന്ന ദ്രവണാങ്കമാണ്, വളരെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. അപ്പം അത് ടങ്സ്റ്റൺ. അടുത്തൊരു ചോദ്യം, ആസിഡിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ, ആസിഡ് ആൽക്കലി ഇവയിൽ നമുക്കറിയാം നമ്മൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുവാനായിട്ട് ആസിഡ് ആവശ്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആസിഡിൽ നീല ലിറ്റ്മസ് മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചുവപ്പാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ്, ചുവന്ന ലിറ്റ്മസ് പേപ്പർ അവിടെ നീലയാകുമോ? അവിടെ ചുവന്ന ലിറ്റ്മസ് പേപ്പറാണ് മുക്കുന്നത്, നീലയാവുന്നു, വയലറ്റ് ആകുന്നു, നിറമില്ലാതാവുന്നു, മാറ്റം വരുന്നില്ല. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു ആസിഡ്. ഇവിടെ പറഞ്ഞിരുന്ന ചോദ്യം നേരെ തിരിച്ചാണ്, ചുവന്ന ലിറ്റ്മസിനെ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? നിറം മാറ്റം വരുന്നില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, നിറത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല. താഴെ പറയുന്നതിൽ ആഹാരത്തിന് ഉപയോഗിക്കുന്ന സസ്യങ്ങളുടെ ഭാഗവുമായി ബന്ധപ്പെട്ട പദജോഡികൾ പൂരിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് പോലെ, വേര് ആഹാരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ക്യാബേജ് വേരല്ല, മരച്ചീനി ശരിയാണ് വേരാണ്. രണ്ട്, കാണ്ഡം, ക്യാബേജ് എന്ന് പറയുന്നത് ഇലയാണ്, മരച്ചീനി വേരാണ്, ഗോതമ്പ് എന്ന് പറയുന്നത് കാണ്ഡമല്ല, ഉരുളക്കിഴങ്ങ് ഭൂകാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്.
ഇല സംശയമില്ല കാബേജ് വിത്ത് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏതാണ് വിത്ത് വരുന്നത് ഗോതമ്പ് അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണത് ഉള്ളിയിൽ ആഹാരം സമ്പാദിക്കുന്നത് ഉള്ളി ഉള്ളിയിൽ ആഹാരം സംഭരിക്കുന്നതുകൊണ്ടാണ് ഉള്ളിക്ക് ആ ഉള്ളിയുടെ ഷേപ്പ് വരുന്നത് അത് ഓരോ ഇതളുകളും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളി വല്ലതും ഉണ്ടോ അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട് ഉള്ളി പൊളിച്ചതുപോലെ ആയിരുന്നു ആ സംഭവം എന്നൊക്കെ അല്ലേ അപ്പോൾ ഉള്ളിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല അതിനകത്ത് ഓരോ ഇതളുകളാണ് എന്താണ് ആ ഇതളുകൾ അതിനെയാണ് നമ്മൾ സ്കെയിൽ ലീവ്സ് എന്ന പേരിൽ അറിയപ്പെടുക സവാളയിലും കൊച്ചുള്ളിയിലുമൊക്കെ സ്കെയിൽ ലീവ്സ് എന്ന് പറയുന്ന സാധനമാണ് ഇല പോലെയുള്ളതാണ് ഇലയല്ല ഇലയിൽ പോലെയുള്ള ഒരു ചെറിയ പാട പോലെയുള്ള സാധനം അതിനകത്ത് ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നു അതിനെയാണ് ശൽക്കപത്രങ്ങൾ അഥവാ സ്കെയിൽ ലീവ്സ് എന്ന പേരിലാണ് അറിയപ്പെടുക NCF 2005 നിർദ്ദേശിക്കുന്ന പാഠ്യപദ്ധതിയുടെ സാധ്യതകൾ ഏതെല്ലാം NCF നാഷണൽ കരിക്കുലാർ ഫ്രെയിംവർക്ക് 2005 അതിനകത്തെ ആ പാഠ്യപദ്ധതിയുടെ സാധ്യതകൾ ഏതെല്ലാമാണ് വിജ്ഞാനപരം ഉള്ളടക്കപരം പ്രക്രിയാപരം ചരിത്രപരം പാരിസ്ഥിതിപരം ധാർമ്മികപരം അത് ഒന്ന് മനസ്സിലൊന്ന് ഓർത്ത് വെച്ചിരിക്കുക ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഓപ്ഷന് ഏ തന്നെയാണ് വിജ്ഞാനപരം ഉള്ളടക്കപരം പ്രക്രിയാപരം ചരിത്രപരം പാരിസ്ഥിതികപരം ധാർമ്മികപരം ഇതെല്ലാം NCF 2005 നിർദ്ദേശിക്കുന്ന കാര്യമാണ് അടുത്തൊരു ചോദ്യം അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാനും ദൂരെയുള്ളവയെ കാണാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിൻ്റെ ന്യൂനതയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ അവിടെ ഏത് തരത്തിലുള്ള ലെൻസാണ് ഈ ഹ്രസ്വദൃഷ്ടിക്ക് ഉപയോഗിക്കാവുന്നത് നമുക്കറിയാം ഹ്രസ്വദൃഷ്ടിക്ക് അവിടെ ഉപയോഗിക്കേണ്ട ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസാണ് ദീർഘദൃഷ്ടിയാണെങ്കിൽ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കണം ഇവിടെ ഹ്രസ്വദൃഷ്ടിയാണ് മയോപ്പിയാണ് അതുകൊണ്ട് തന്നെ കോൺകേവ് ലെൻസാണ് അവിടെ ഉപയോഗിക്കേണ്ടത് നമ്മുടെ കണ്ണാടി കടകളിലൊക്കെ നമുക്ക് അറിയാം അത്തരത്തിലുള്ള ലെൻസുകളാണ് ഹ്രസ്വദൃഷ്ടിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു മണ്ണിൽ വസിക്കുന്ന ജീവികളെ ചില്ലുകൂട്ടിലിട്ട് വളർത്തുന്ന സംവിധാനം മണ്ണിൽ ജീവിക്കുന്ന ജീവികളാണ് പക്ഷെ അവരെ ചില്ലുകൂട്ടിലിട്ട് വളർത്തും അക്വേറിയം മണ്ണിൽ ജീവിക്കുന്ന ജീവികളെയാണോ അക്വേറിയത്തിലിടുന്നത് അല്ല അതെന്താണ് അക്വേറിയം എന്ന് പറയുന്നത് മത്സ്യങ്ങൾ പോലെയുള്ള സാധനത്തെയാണ് വിവേറിയം വിവേറിയം ഉണ്ട് ടെറേറിയം ഉണ്ട് സെലേറിയം ഉണ്ട് ഇവിടെ മണ്ണിൽ വസിക്കുന്ന ജീവികളെ ചില്ലുകൂട്ടിൽ വളർത്തുന്ന സംവിധാനം ടെറേറിയം എന്ന പേരിലാണ് അറിയപ്പെടുക അപ്പോൾ അവിടെ റെപ്റ്റൈൽസ് അങ്ങനെയുള്ള ജീവികളെ വളർത്തുന്ന വിവേറിയം പോലെയുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ ഇവിടെ ടെറേറിയം എന്ന് പറയുന്നതാണ് ഈ മണ്ണിൽ വസിക്കുന്ന ജീവികളെ ചില്ലുകൂട്ടിൽ വളർത്തുന്ന ആ ഒരു സംവിധാനം അതാണ് ടെറേറിയം ഓക്കെ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം